ഹലോ, നമസ്കാരം എല്ലാവർക്കും. എമ്മേ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അലക്സിന്റെ ഭാര്യയുടെ വീട്ടിലെ ഹോട്ടലാണ് അവിടെ വരുന്ന എല്ലാ ഏമാർക്കും ഏക ആശ്രയം. ആ രുചി അറിഞ്ഞവരൊന്നും അവിടെ നിന്ന് പോകാറുമില്ല. അലക്സ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാവരെയും പറഞ്ഞു വീഴ്ത്തി വീട്ടിലേക്ക് എത്തിക്കാറുമുണ്ട്. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗവും. ഒരു റിമോട്ട് ഏരിയ ആയിരുന്നു അത്. അധികം ജനവാസമില്ലാത്ത, പുറം ലോകവുമായി അധികം ബന്ധമില്ലാത്ത ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് തന്നെ പറയാം. അവിടെ പ്രധാനമായും ഉണ്ടായിരുന്നത് ഒരു UP സ്കൂൾ, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഒരു ക്രിസ്ത്യൻ പള്ളി, ഒരു പോലീസ് സ്റ്റേഷൻ, പിന്നെ ഒരു ഫോറസ്റ്റ് ഓഫീസുമായിരുന്നു. രാത്രി കാലങ്ങളിൽ ആ പ്രദേശത്ത് കൂടെ പോവാൻ എല്ലാവർക്കും പേടിയായിരുന്നു. പ്രത്യേകിച്ച് പള്ളി സെമിത്തേരിയുടെ അരികിലൂടെ രാത്രി 9 മണി കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ ആരും പോകാറില്ല. ഇടവിട്ടുള്ള വീടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അധിക വീടുകളും വൈദ്യുതി ഇല്ലാത്ത വീടുകളായിരുന്നു. വഴിതെറ്റി സെമിത്തേരിയുടെ അരികിലൂടെ പോയ പല ആളുകളും പേടിച്ചു ബോധം കെട്ടു വീഴുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സെമിത്തേരിയുടെ അരികിൽ മാത്രമല്ല, ഭൂതത്താൻ പാരയുടെ അരികിലൂടെയും ആരും പോകാറില്ല. ഒരു സ്ത്രീയുടെ ദയനീയമായ കരച്ചിൽ അവിടുന്ന് പല ആളുകളും കേട്ടിട്ടുണ്ട്. എല്ലാവരുടെയും പേടി സ്വപ്നവും രാത്രി കാലങ്ങളിൽ കരട് ഗ്രാമത്തെ മൊത്തത്തിൽ ഭീതിയുടെ നിഴലിൽ നിർത്തുകയും ചെയ്യുന്ന ആ സ്ത്രീ ശബ്ദം ആനി എന്ന സ്വപ്നങ്ങൾ പോവണയും മുമ്പ് തന്നെ ഭൂതത്താൻ പാറയിൽ നിന്നും വെള്ളക്കെട്ടിലേക്ക് സ്വയം എടുത്തു ചാടിയ സുന്ദരിയുടേതായിരുന്നു എന്നാണ് ഇന്നും ആളുകൾ വിശ്വസിച്ചു പോരുന്നത്. ഫോറസ്റ്റ് ഗാർഡ്സിനും പോലീസുകാർക്കു പോലും പുറത്തിറങ്ങാൻ പേടിക്കുന്ന ആ കരട് പ്രദേശത്തേക്ക് അവിടുത്തെ സ്റ്റേഷനിൽ പുതിയ CA ആയി ചാർജ് എടുക്കാൻ വരികയാണ് സക്കറിയ ചെറിയാൻ. IPS അല്ലായിരുന്നുവെങ്കിലും കാഞ്ഞ ബുദ്ധിയും ധൈര്യശാലിയുമായിരുന്നു സക്കറിയ ചെറിയാനെ. മേലുദ്യോഗസ്ഥന്മാരുടെ നല്ല മനസ്സുകൊണ്ട് ഇതിപ്പോൾ 8-ാമത്തെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ്. ഡിപ്പാർട്ട്മെന്റിൽ ചെറിയാനെ ഒരു ഇരട്ട പേരുണ്ട്, അടിയൻ ചെറിയാൻ. അത് പക്ഷേ പ്രതികളെ ലോക്കപ്പിൽ കയറ്റി പൂശുന്നത് കൊണ്ട് ഇട്ടതാണെന്നായിരുന്നു ആളുകളുടെ ധാരണ. എന്നാൽ സത്യം അതായിരുന്നില്ല. തന്റെ സ്റ്റേഷൻ പരിധിയിലെ ഒരു കേസ് കിട്ടും അയാളുടെ അടിയുടെ സുഖവും ചൂടും അറിയാതെ പോയിട്ടില്ല. അതുകൊണ്ട് വീണ പേരാണ് അടിയൻ ചെറിയാൻ എന്ന്. ആള് മറ്റു വിഷയങ്ങളിൽ കുറച്ച് തല്ലിപ്പൊളിയായിരുന്നെങ്കിലും ജോലിക്കാര്യത്തിൽ ഭയങ്കര ഇന്റലിജന്റ് ആയിരുന്നു. പക്ഷെ IPS ഇല്ലാത്ത കാരണം പല എമാർമാരും ചെറിയാന് അർഹമായ സ്ഥാനം നൽകിയിരുന്നില്ല. പ്രേതപ്പേടി ഭയന്ന് ഓരോ CIമാരായി ജീവനം കൊണ്ടോടിയ ദേശത്തേക്ക് തന്നെ ചെറിയാനെ ട്രാൻസ്ഫർ ചെയ്തത് നല്ല മുട്ടൻ പണി കൊടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അങ്ങനെ ചെറിയാൻ കരട് ദേശത്ത് ലാൻഡ് ചെയ്തു. ഇതിലും ഭേദം ജയിലിൽ കിടക്കുന്നതായിരുന്നു നല്ലതെന്ന് അവിടെ എത്തിയപ്പോൾ ചെറിയാന് തോന്നി. പുള്ളി സ്റ്റേഷനിൽ ചാർജ് എടുത്തു. അവിടുത്തെ അന്തരീക്ഷമൊക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ അലക്സ് ചെറിയാന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. വാടകയ്ക്ക് വീട് തിരഞ്ഞു നടന്നിരുന്ന ചെറിയാന് അലക്സ് കാണിച്ചു കൊടുത്ത ഒരു വീടൊഴികെ ബാക്കിയൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ആ ഇഷ്ടപ്പെട്ട വീടാവട്ടെ വലിയൊരു കുഴപ്പത്തിലായിരുന്നു. ഭൂതത്താൻ പാറയുടെ ഏകദേശം 500 മീറ്റർ അകലത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ആ വീട് വേണ്ട എന്ന് അലക്സ് കുറെ നിർബന്ധിച്ചു. പക്ഷേ ചെറിയാൻ കേട്ടില്ല. താൻ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി എന്നായിരുന്നു ചെറിയാന്റെ മറുപടി. അങ്ങനെ ചെറിയാൻ ആ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു. പല പോലീസുകാരും പിന്നെ നാട്ടിലെ പ്രമുഖരും ചെറിയാനോട് അതിന്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ചെറിയാൻ ആരെയും ചെവികൊണ്ടില്ല. പക്ഷെ അതൊന്നും വകവെക്കാതെ ചെറിയാൻ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. തന്റെ സാധനങ്ങളെല്ലാം അലക്സിന്റെയും മറ്റു പോലീസ് കോൺസ്റ്റബിൾമാരുടെയും സഹായത്തോടെ വൈകുന്നേരത്തിന് മുമ്പ് അവിടെ എത്തിച്ചു. നേരം ഇരുട്ടുന്നതിന് മുമ്പ് എല്ലാവരും സ്ഥലം വിട്ടു. അലക്സ് മാത്രം അവിടെ നിന്നു. ചെറിയാന് രാത്രി ഭക്ഷണം അലക്സിന്റെ വീട്ടിൽ ഒരുക്കിയിരുന്നു. അങ്ങനെ അലക്സും ചെറിയാനും കൂടെ 8 മണിയായപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങി അലക്സിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. കൂരാ കൂരിട്ട് എവിടെയും നിശബ്ദത. ചെറിയാൻ ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചുകൊണ്ട് നടന്നു. അലക്സ് ആവട്ടെ പേടിച്ചു വിറച്ചുകൊണ്ട് ചുറ്റും നോക്കി ടോർച്ച് തെളിയിച്ച് ചെറിയാനോടൊപ്പം നടന്നു. അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ കണ്ണിന് മുന്നിൽ അതാ നിൽക്കുന്നു കൂരിരുട്ടിൽ ഒരു കൂറ്റൻ പാറ. അലക്സ് ആകെ വിയർത്തു. ചെറിയാൻ ചോദിച്ചു, ഇതാണോ ഭൂതത്താൻ പാറ? വിറച്ചുകൊണ്ട്, അതെ സർ, നമുക്ക് വേഗം പോവാം. താൻ ഒരു പോലീസ് അല്ലേ, ഇങ്ങനെ പേടിക്കാൻ നാണമില്ലേ? പേടിയാണ് സർ, സത്യം പറയാലോ പകൽ പോലും ഇതിലൂടെ ഞാൻ പോകാറില്ല. ആഹാ, തന്നെയൊക്കെ ആരാണോ പോലീസിലെടുത്തത്? നമുക്ക് വേഗം പോകാം സർ, കഷ്ടം തന്നെ. വാ. ചെറിയാനും അലക്സും മുന്നോട്ട് നടന്നു. ചെറിയാൻ നടക്കുന്നതിനിടയിൽ തിരിഞ്ഞുകൊണ്ട് ഭൂതത്താൻ പാറയെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ അവർ നടന്നകന്ന് അലക്സിന്റെ വീട്ടിലെത്തി. അലക്സിനെ അപ്പോളായിരുന്നു ശ്വാസം നേരെ വീണത്. അലക്സ് ചെറിയാനോട് ഉമ്മറത്ത് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. കൊടും തണുപ്പായിരുന്നു അവിടെ. വിളക്കിന്റെ വെളിച്ചം മാത്രമായിരുന്നു എങ്ങും ഉണ്ടായിരുന്നുള്ളൂ. അലക്സ് വിളക്ക് തെളിയിച്ചു. പിന്നെ അലക്സ് വാതിലിൽ മുട്ടി. അല്പം കഴിഞ്ഞ് അലക്സിന്റെ ഭാര്യ ഡെയ്സി വാതിൽ തുറന്നു. അലക്സ് വേഗം അകത്തേക്ക് കയറി. പരിഭ്രാന്തനായ അലക്സിനെ കണ്ട് ഡെയ്സി കാര്യം തിരക്കി.
അയാൾ ഒരു ജഗ് വെള്ളം മുഴുവൻ കുടിച്ചുകൊണ്ട് കാര്യം മുഴുവൻ പറഞ്ഞു. ഡെയ്സി മുഖത്ത് വിരൽ വെച്ചു പോയി. അലക്സ് ഡെയ്സിയോട് ചെറിയാന് കുടിക്കാൻ വല്ലതും കൊടുക്കാൻ പറഞ്ഞു. ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറി. ഡെയ്സി കയ്യിൽ ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസുമായി മറത്തേക്ക് വന്നു. പത്രം നോക്കിയിരിക്കുന്ന ചെറിയാനരികിൽ ഡെയ്സി ജ്യൂസുമായി നിന്നു. ചെറിയാൻ ആൾപെരുമാറ്റം കേട്ട് ഡെയ്സിയെ നോക്കി. ഇവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന പല സിഐമാർക്കും സ്ഥിരം ഫുഡ് നൽകിയിരുന്നത് ഡെയ്സി ആയിരുന്നു. പിന്നെ വല്ലപ്പോഴും സ്റ്റേഷനിൽ വരുന്ന എമാന്മാർക്ക് അലക്സിന്റെ നിർദ്ദേശപ്രകാരം ഡെയ്സിയുടെ വക വിരുന്നും നൽകാറുണ്ട്. കാരണം ആ നാട്ടിൽ പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് അവിടെ താമസിക്കാനും ഭക്ഷണത്തിനും ഒരു സ്ഥലം കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആ അവസരം അവർ നല്ല പോലെ മുതലാക്കിയിരുന്നു. തന്റെ കാര്യം കഴിഞ്ഞു പോകുന്നവർ നല്ല കാശും കൊടുത്താണ് പോകാറുള്ളത്. അത്രയും രുചിയോടെ ആ കുഗ്രാമത്തിൽ നിന്നും എന്തെങ്കിലും കഴിക്കാൻ കിട്ടുക എന്നത് സ്വർഗം കിട്ടുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ പലരെയും ആകർഷിച്ച് അലക്സ് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ അവിടുത്തെ രുചിയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെറിയാനും അലക്സിനൊപ്പം അവിടെ എത്തിയത്. വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് അവൾ ആ ജ്യൂസ് ചെറിയാന് നേരെ നീട്ടി. അവളുടെ കയ്യിൽ നിന്നും അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ജ്യൂസ് വാങ്ങി. താങ്ക് യു. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏമാനെ. ഏമാൻ ചാർജ് എടുത്തതെന്ന് കേട്ടു. പക്ഷെ ഇങ്ങോട്ട് വരാത്തത് എന്താണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ആഹാ, അപ്പോൾ ചാർജ് എടുത്താൽ എല്ലാവരും ഇങ്ങോട്ടാണ് വരാറുള്ളത്. അതല്ല എമാനെ, ഭക്ഷണം കഴിക്കാനൊക്കെ ആയി അധികം എമാൻമാരും ഇവിടെ വരാറുണ്ട്. ഞാൻ ഡെയ്സിയെ ചെറു ചിരിയോടെ നോക്കി. ആ, അത് അലക്സിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അലക്സ് വരാൻ കുറച്ച് ലേറ്റായി. അലക്സ് ഒരു അന്വേഷണത്തിന് പോയിരിക്കുകയായിരുന്നു. അവനെ കാത്തിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ആന്നോ, പിന്നെ അലക്സ് ചാനെ നോക്കിയിരിക്കണമെന്നുമില്ല കേട്ടോ. സാറിന് ഒഴിവുള്ളപ്പോൾ ഇങ്ങോട്ട് പോന്നോളൂ, ഇവിടെ എപ്പോഴും റെഡി ആയിരിക്കും. പിന്നെ ആരോട് ചോദിച്ചാലും സൽക്കാരം ഡെയ്സിയുടെ വീട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ബോർഡൊന്നും വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇതൊരു ചെറിയ ഹോട്ടലാണ്. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ മുൻകൂട്ടി പറയണമെന്നേ ഉള്ളൂ. ഒന്നോ രണ്ടോ ആളുകളുള്ളൂ എങ്കിൽ ഇവിടെ എപ്പോഴും റെഡി ആയിരിക്കും ഞാൻ. ആഹാ, അതറിയാമായിരുന്നെങ്കിൽ അലക്സിനെ നോക്കിയിരിക്കില്ലായിരുന്നു ഞാൻ. എന്തായാലും എനിക്കധികം വെപ്പും കൂടിയും ഒന്നും അറിയില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി സ്ഥിരം ഉണ്ടാക്കേണ്ടി വരും. എനിക്കിഷ്ടപ്പെട്ടാൽ എത്ര കാശ് മുടക്കാനും ഞാൻ തയ്യാറാണ്. സാറിന് എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാക്കി വെക്കാം. പിന്നെ അവൾ കൊടുത്ത് ജ്യൂസ് കുടിച്ചുകൊണ്ട് ചെറിയാൻ പറഞ്ഞു. ജ്യൂസ് കൊള്ളാം കേട്ടോ. താങ്ക് യു സാർ, അതിൻ്റെ ആവശ്യമില്ല എന്ന് ഡേസ് തന്നെയല്ലേ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു. ശേഷം അവൾ പറഞ്ഞു, സാറിനെപ്പോലെ ധൈര്യമുള്ള ഒരു ഏമാനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, എൻ്റെ അലക്സ അച്ചായന് ഒരു ഇരുമ്പിൻ്റെ അത്ര പോലും ധൈര്യമില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ വന്ന് കയറിയ ഉടനെ പേടിച്ച് ബാത്റൂമിൽ കയറിയത്. പക്ഷേ ഏമാൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ഇങ്ങനെ വേണം പോലീസ് ആയാൽ, എനിക്ക് ഇങ്ങനെയുള്ളവരാണ് കൂടുതൽ ഇഷ്ടം. എന്തിനെങ്ങനെ എല്ലാവരും പേടിക്കുന്നതെന്ന് എനിക്കറിയില്ല. നോക്കാം, ഞാൻ ആ വീട്ടിൽ തന്നെയല്ലേ താമസിക്കാൻ പോകുന്നത്. അയ്യോ, സംസാരിച്ചിരുന്ന് നേരം പോയി. നല്ല വിശപ്പുണ്ട് അല്ലേ സാറേ? ആ, അതെങ്ങനെ മനസ്സിലായി? സാറിൻ്റെ മുഖം കണ്ട് അറിഞ്ഞൂടെ. ഞാൻ എത്ര ഏമാന്മാരെ ഇതുപോലെ കണ്ടിരിക്കുന്നു. ഡെയ്സിക്ക് എന്നിട്ട് എല്ലാവരുടെയും വിശപ്പ് മാറ്റി കൊടുക്കാൻ പറ്റാറുണ്ടോ? ഒരുവിധമൊക്കെ. പിന്നെ ചിലവർക്കൊന്നും എൻ്റെ രുചി ചിലപ്പോൾ പിടിക്കില്ല, അതുകൊണ്ടുള്ള പ്രശ്നവും ഉണ്ടാവാറുണ്ട്. ഇനി സാറിനെ എങ്ങനെയാണെന്ന് നോക്കാം. ഏമാൻ ഇഷ്ടപ്പെട്ടാൽ ഏമാൻ്റെ വിശപ്പ് മാറിക്കോളും. മതി മതി, ഇപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ, വേഗം കഴിച്ചാലോ. പെട്ടെന്ന് അലക്സ് കുളിച്ചു വന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ആനിയെക്കുറിച്ചും ഭൂതത്താൻ പാറയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നു. ഈ സമയം ഡെയ്സി ഭക്ഷണം എടുത്തു വെച്ച് ഞങ്ങളെ വിളിച്ചു. ഞാനും അലക്സും അകത്ത് ചെന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഡെയ്സി നല്ല പോലെ വിളമ്പിത്തന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാനും അലക്സും മുറ്റത്ത് വെറുതെ സംസാരിച്ച് നടന്നു. ഞാൻ അലക്സിനോട് പറഞ്ഞു, അലക്സ് ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ, ചൂടാക്കാനൊന്നും കിട്ടില്ലേ? സാർ വീശു. അതെന്താടോ, എനിക്ക് വീശാൻ പാടില്ലേ? അതല്ല സാർ, ഞാൻ കരുതി സാർ കഴിക്കില്ല എന്ന്. അല്പം ഇറച്ചിയും വെള്ളവും കഴിക്കാത്ത ഏത് നസ്രാണിയാണോ അലക്സ് ഉള്ളത്. എന്നാൽ സാർ ആദ്യം പറയണ്ടേ, ഏതായാലും ഇന്ന് ഉറങ്ങണമെങ്കിൽ രണ്ടെണ്ണം വീശാതെ നടക്കില്ല, അത്രയ്ക്ക് പേടിച്ചിട്ടുണ്ട്. അത് ഏതായാലും നന്നായി. സാധനമുണ്ടോ? അതൊക്കെ സ്റ്റോക്കല്ലേ സാർ. അതും പറഞ്ഞ് അലക്സ് ഡെയ്സിയെ വിളിച്ചു. കുപ്പിയും അല്പം അച്ചാറും കൊണ്ടുവരാൻ പറഞ്ഞു. അലക്സ് രണ്ട് കസാര എടുത്ത് മുറ്റത്തിട്ടു. ഞാനും അലക്സും അവിടെ ഇരുന്നു. അല്പം കഴിഞ്ഞ് ഡെയ്സി അകത്തുനിന്ന് കുപ്പിയും ഗ്ലാസും അച്ചാറുമായി മുറ്റത്തേക്ക് വന്നു. സാരി ഇടുപ്പിൽ കുത്തി അവൾ കുപ്പി തുറന്ന് ഗ്ലാസ്സിൽ മദ്യമൊഴിച്ച് ആദ്യം അലക്സിന് കൊടുത്തു, പിന്നെ എനിക്ക് തന്നു. ഞാൻ ഭക്ഷണം കഴിച്ച് വയറു നിറഞ്ഞ കാരണം എനിക്കധികം കുടിക്കാൻ പറ്റിയിരുന്നില്ല. അലക്സ് പക്ഷേ ആകെ പേടിച്ചിരുന്ന കാരണം വീണ്ടും വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടുകയും അവളെ കൊണ്ട് ഒഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അലക്സ് നല്ല പോലെ പൂസായിരുന്നു. അവൻ അവിടെ തന്നെ ഇരുന്ന് ഓഫായിപ്പോയി. ശേഷം ഞാൻ ബാക്കിയുണ്ടായിരുന്നത് അവളുടെ നിർബന്ധപ്രകാരം കുടിച്ചു. പിന്നെ തണുപ്പത്ത് തീച്ചുളയിൽ ചൂടേറ്റ് അവിടെ കിടന്നു. പുലർച്ചെ എപ്പോഴാണ് തിരിച്ചു പോന്നത്. അങ്ങനെ ഡെയിലി ഞാൻ അവിടെ പോയാണ് അത്താഴം കഴിക്കാറുള്ളത്. പിന്നെ വീട്ടിൽ വന്ന് കിടക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മിക്ക ദിവസങ്ങളിലും ഒരു ഉറക്കം കഴിഞ്ഞാൽ ഒരു പാദസര കിലുക്കം ഞാൻ കേൾക്കാൻ തുടങ്ങിയിരുന്നു. എന്നും വന്ന് നോക്കാറുണ്ടെങ്കിലും ഒന്നും കാണാറുമില്ലായിരുന്നു. ഒരിക്കൽ ഞാൻ ഡെയ്സിയുടെ വീട്ടിലെ അത്താഴം കഴിഞ്ഞു വരുമ്പോൾ ഒരുപാട് നേരം വൈകിയിരുന്നു. അപ്പോഴാണ് ആ ശബ്ദം ഞാൻ വീണ്ടും കേട്ടത്.
ആ ശബ്ദത്തിന് പിന്നാലെ ഞാൻ പോയി. അത് അടുത്തടുത്ത് കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത്. ഞാൻ ജനലിൽ കൂടെ നോക്കി. അതൊരു സ്ത്രീയായിരുന്നു. അവൾ ആ വീടിനുള്ളിലിരുന്നു. അത് പ്രേതമല്ല എന്നും ഒരു മനുഷ്യ സ്ത്രീയാണെന്നും ചെറിയാനും ബോധ്യപ്പെട്ടു. അത് നാട്ടുകാരൊക്കെ കൂടെ നശിച്ചവൾ എന്നും പറഞ്ഞ് നാടു കടത്തിയവളായിരുന്നു. അവളന്ന് മരിച്ചിരുന്നില്ല. ആനി അവളെ ചതിച്ച് പുറത്താക്കിയ ആ നാട്ടുകാരോടുള്ള പ്രതികാരം തീർക്കാനായി വരുന്നതാണ് ആനി. അവളെ പേടിച്ച് ആ വീട്ടിൽ ആരും നിൽക്കാത്തതുകൊണ്ട് അവൾ രാത്രികാലങ്ങളിൽ അവിടെ വന്ന് നിൽക്കും. പകൽ സമയം ആ ഭൂതത്താൻ പാറയുടെ അടുത്തുള്ള കാടിനുള്ളിലെ കുടിലിൽ കഴിച്ചുകൂട്ടും. അവളെ പേടിച്ച് പകൽ പോലും ആരും ആ വഴിക്ക് പോകാറില്ല. അവളെ കയ്യോടെ പിടികൂടിയപ്പോൾ അവളെല്ലാം തുറന്നു പറഞ്ഞതാണ്. അവളുടെ നിസ്സഹായാവസ്ഥ ഞാൻ മനസ്സിലാക്കി. പിന്നെ എനിക്ക് അത്താഴത്തിന് പുറത്തു പോകേണ്ടി വന്നിട്ടില്ല. എനിക്ക് അവിടെ നിന്നും ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ പിന്നെ അവളെയും അവിടെ നിന്നും ഞാൻ കൂടെ കൊണ്ടുപോയി. പുതിയൊരു മനുഷ്യനായി പുതിയൊരു ജീവിതം തുടങ്ങാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതിലും നല്ല കഥകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.